ലോകായുക്ത സർവകലാശാല ഭേദഗതി ബില്ലുകൾ ഉൾപ്പെടെ ഒപ്പിടുമോ എന്ന ആകാംക്ഷയ്ക്കിടെ ഗവർണർ ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പാസാക്കിയ എല്ലാ ബില്ലുകളും അംഗീകാരത്തിനായി സർക്കാർ രാജ്ഭവനിൽ എത്തിച്ചിട്ടുണ്ട്. സർക്കാർ ഗവർണർ പോരുമുറുകുന്നതിനിടെ രാജ്ഭവൻ നീക്കം നിർണായകമാകും. കണ്ണൂർ വിസിക്കെതിരായ നടപടിയും ഗവർണറുടെ പരിഗണനയിലെന്നാണ് സൂചന. വിവാദമായ ലോകായുക്ത സർവകലാശാല ഭേദഗതി ബില്ലുകൾ ഉൾപ്പെടെ പ്രത്യേക നിയമസഭാ സമ്മേളനം പാസാക്കിയ 11 ബില്ലുകൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അംഗീകാരത്തിനായി രാജ്ഭവനിലെത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിലെ സന്ദർശനത്തിനായി ഗവർണർ പോയിരിക്കെയാണ് സർക്കാർ ഈ ബില്ലുകൾ രാജ്ഭവനിലേക്ക് അയച്ചത്. അതിനാൽ തന്നെ ഗവർണർ ബില്ലുകൾ കണ്ടിട്ടുമില്ല. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ താൻ ബില്ലുകളിൽ ഒപ്പുവെക്കൂ എന്ന് ഗവർണർ ആവർത്തിച്ചിട്ടുണ്ട്. ലോകായുക്ത സർവകലാശാല ഭേദഗതി ബില്ലുകളിൽ നിയമസാധ്യതകൾ പരിശോധിക്കും. നിയമപരവും ഭരണഘടനാപരവുമാണോ പുതിയ നിയമങ്ങളെന്ന് ഗവർണർ വിലയിരുത്തും. ബില്ലുകൾ പിടിച്ചുവെക്കാനും സർക്കാരിലേക്ക് തിരിച്ചയക്കാനും രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് നൽകുന്നതിനും ഗവർണർക്ക് അധികാരമുണ്ട്. ഇതിലേതു മാർഗം ഗവർണർ സ്വീകരിക്കുമെന്നത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഫയൽ പരിശോധന നാളെ ഉണ്ടാകാനാണ് സാധ്യത. കൂടാതെ കണ്ണൂർ വിസിക്കെതിരായ നടപടി ഗവർണറുടെ ആലോചനയിലാണ്. ചരിത്ര കോൺഗ്രസിലെ വേദിയിലുണ്ടായ പ്രതിഷേധത്തിന്റെ വീഡിയോ രാജ്ഭവൻ പരിശോധിക്കുന്നുണ്ട്. റിയ വർഗീസിന്റെ നിയമനം സംബന്ധിച്ച കാര്യത്തിലും നടപടിയുണ്ടാകും. താൻ റബ്ബർ ചാമ്പല്ലെന്നും മുഖ്യമന്ത്രിയുടെ കത്തുൾപ്പെടെ ചില തെളിവുകൾ താൻ പുറത്തുവിടുമെന്നും ഗവർണർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതും വരും മണിക്കൂറിൽ ഉണ്ടാകും. ഇന്ന് രാവിലെ തലസ്ഥാനത്ത് തിരികെ എത്തുന്ന ഗവർണർ സ്വീകരിക്കുന്ന നടപടികൾ സർക്കാരിന് നിർണായകമാകും. ജനം, തിരുവനന്തപുരം.